المرسلين والحمد لله رب العالمين. സബക്കിൽ ഉള്ള വിദ്യാർത്ഥികൾ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, ബാക്കി എല്ലാവരും അവിടെ ഇരുന്നാൽ മതി. അവർ മാത്രം എഴുന്നേറ്റ് നിൽക്കുക. അവർക്കുള്ള ഈ വർഷത്തെ ദർസ് തഫ്സീറുൽ ബൈദാവി ഓതിക്കൊടുത്തുകൊണ്ട് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കുന്നു. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله الذي نزل الفرقان على عبده ليكون للعالمين نذيرا فتحدى بأقصر سورة من سوره مساقع الخطباء من العرب الأرباء ولم يجد به قديرا وأفحم من تصدى لمعارضته من فصحاء أدنانا وبلغاء قحطانا حتى حسبوا أنهم سحروا تسحيرا ثم بين للناس ما نزل إليهم حسب ما عن لهم من مصالحهم ليتدبروا آياته وليتذكر أولو الألباب. اجلسوا. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹത്തായ മജ്ലിസിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും സമുന്നതരായ രണ്ട് നേതാക്കൾ പ്രധാനമായും ഇവിടെ എത്തി. നിരവധി നേതാക്കൾ അവരോടൊപ്പം ഇവിടെയുണ്ട്. ആ രണ്ട് നേതാക്കളെയും ഈ മഹത്തായ വേദിയിലേക്ക് ഔപചാരികമായി ഒരു സ്വീകരണം നൽകി, ആദരവ് നൽകി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ, കായിദേ മില്ലത്ത് മഹാനവറുകളെ ഒരു ആദരവ് നൽകുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ബാഅലവി തങ്ങൾ പരപ്പനങ്ങാടി, കാദിസിയയുടെ വൈസ് പ്രസിഡന്റും മഖ്ദൂമിയയുടെ ചെയർമാനുമെല്ലാമായ സയ്യിദ് ബാഅലവി തങ്ങൾ പരപ്പനങ്ങാടി ഉള്ളാൽ സയ്യിദ് താജുൽ ഉലമയുടെ പേരക്കുട്ടിയുടെ ഭർത്താവും, അതുപോലെ നമ്മുടെ തെക്കൻ കേരളത്തിൽ ഇന്ന് ആത്മീയ സദസ്സുകൾക്ക് നിറസാന്നിധ്യവുമായ സയ്യിദ് ബാഅലവി തങ്ങൾ, മഹാനായ ഷെയ്ഖുന സയ്യിദ് അലി ബാഫഖി തങ്ങളെ ആദരിക്കുന്നു. വളരെ വേഗം ആ ചടങ്ങ് നടക്കുന്നു. അൽഹംദുലില്ലാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹ്. വന്ദ്യനായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമയെ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ചെയർമാനും ഖാദിസിയുടെ മറ്റൊരു വൈസ് പ്രസിഡന്റും കൂടിയായ സിറാജുദ്ദീൻ ബാഖവി ഉസ്താദ് അവർ ആദരിക്കുന്നു. രണ്ടുപേരെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. ഇൻഷാല്ലാ രണ്ട് മഹാന്മാരും കൂടി ഇരിക്കല്ലേ, നിങ്ങൾ ഇരിക്കല്ലേ, ഇരിക്കല്ലേ, ഇരിക്കല്ലേ. രണ്ടുപേരും ഇരിക്കാതെ ശരീഅത്ത് കോളേജിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നു ഇപ്പോൾ തന്നെ. രണ്ടുപേരും കൂടി ബഹുമാനപ്പെട്ട സയ്യിദ് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ നേതൃത്വം വഹിക്കുന്ന ശരീഅത്ത് കോളേജിന്റെ ബിൽഡിംഗിന്റെ ശിലാസ്ഥാപന കർമ്മം ഔപചാരികമായി സൂചകമായി ഈ വേദിയിൽ വെച്ച് നടക്കുകയാണ്. രണ്ട് മഹാന്മാരെയും അൽഹംദുലില്ലാ മുസ്ലിം ഉമ്മത്തിന്റെ അജയ്യ നേതൃത്വം, ബഹുമാനപ്പെട്ട മത്രയിലെ അബാഫക്കി തങ്ങളും കൂടെയുണ്ട് അൽഹംദുലില്ലാ. ഒമാനിലെ, ഒമാനിൽ നിന്നുള്ള ബാഫക്കി തറവാട്ടിലെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും ഒപ്പം തന്നെയുണ്ട്. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ അവറുകളുടെ സഹോദരൻ.
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർകൾ അവിടുത്തെ അനുഗ്രഹീത പ്രഭാഷണം നടത്തും. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، وما أرسلنا من قبلك من رسول ولا نبي إلا إذا تمنى ألقى الشيطان في أمنيته فينسخ الله ما يلقي الشيطان ويحكم آياته. صدق الله العظيم. وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الساكنين والحمد لله رب العالمين. ബഹുമാനമുള്ള സദാത്തുക്കൾ, ഉലമാക്കൾ, മുതഅല്ലിമുകൾ, സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷത്തിൽ പരം അമ്പിയ മുർസലുകളെ ഇവിടെ അയച്ചിട്ടുണ്ട്. തൗഹീദ് പഠിപ്പിക്കാനാണ് അവരെ അയച്ചത്. ആദം നബി അലൈഹി സ്സലാമിനെ അയച്ചത് തൗഹീദ് പഠിപ്പിക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല, ഇബാദത്ത് ചെയ്യപ്പെടാൻ പാടുള്ളതല്ല അല്ലാഹുവിനല്ലാതെ എന്ന ആ തൗഹീദ് പഠിപ്പിക്കാനാണ് ആദം നബി അലൈഹിസ്സലാം വന്നത്. ആർക്ക് പഠിപ്പിക്കാൻ? അവിടുത്തെ മക്കൾക്ക് തന്നെ. അഫ്ളരുമാ കുൽത്തു അന അവൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാനും എൻ്റെ മുൻഗാമികളായ മുഴുവൻ അമ്പിയാക്കളും സംസാരിച്ചതിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ്. അങ്ങനെ ഇവിടെ വന്ന മുഴുവൻ അമ്പിയാക്കളും കലിമത്തു തൗഹീദാണ് പഠിപ്പിച്ചത്. സർവശക്തനായ അല്ലാഹു, അല്ലാഹു താല സൃഷ്ടിക്കപ്പെട്ടവൻ അല്ല, അല്ലാഹു സൃഷ്ടാവാണ്. സൃഷ്ടിക്കപ്പെട്ട ഒന്നും ദൈവമാകാൻ പറ്റില്ല, ഇലാഹാവാൻ പറ്റില്ല. എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ, ആദ്യവും അന്ത്യവുമില്ലാത്ത
اللهم صل على سيدنا محمد وعلى آل سيدنا محمد الله أكبر الله അല്ലാഹു സുബ്ഹാനഹു വതആല മുഴുവൻ അമ്പിയാക്കളെയും അയച്ചത് തൗഹീദ് പഠിപ്പിക്കാനാണ്. ആ തൗഹീദ് പഠിപ്പിക്കാൻ അയക്കപ്പെട്ട അമ്പിയാക്കളിൽ ചിലർക്ക് അല്ലാഹു തആല പ്രത്യേകം കിതാബ് കൊടുക്കും. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഫുർഖാനുൽ അലീം, ഖുർആൻ, ഇങ്ങനെ നാല് പ്രത്യേക കിതാബുകളാണ് കൊടുത്തത്. മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് കൊടുത്തു, ഈസാ നബി അലൈഹിസ്സലാമിന് ഇഞ്ചീൽ കൊടുത്തു. ഈസാ നബി നബിയാണ്, മനുഷ്യനാണ്, ദൈവമല്ല, ഇലാഹ് അല്ല. ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു അല്ലാത്ത ഏത് സാധനത്തെയും ഏത് വ്യക്തിയെയും ഇലാഹായി അംഗീകരിക്കാൻ പാടില്ല. എന്നാൽ ഈ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ എന്ന മൂന്ന് വേദഗ്രന്ഥങ്ങളും മറ്റ് ചില അമ്പിയാക്കൾക്ക് കൊടുക്കപ്പെട്ട പ്രത്യേക സ്പെഷ്യൽ ഏടുകളും അതെല്ലാം മാറ്റിമറിക്കപ്പെട്ടു പോയി, തിരിമറി നടത്തപ്പെട്ടു പോയി. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഉമാ അർസൽന മിൻ ഖബ്ലിക മിൻ റസൂലിൻ വലാ നബിയ്യിൻ. ഓ ഹബീബായ നബിയെ, തങ്ങളുടെ മുമ്പ് നാം ഒരു റസൂലിനെയും ഒരു നബിയെയും അയച്ചിട്ടില്ല. ഇല്ല ഇതാ തമന്ന, അവർ ഇവിടെ ഓതി പഠിപ്പിച്ചു പോയാൽ അൽഖശൈത്താനു ഫീ ഉംനിയ്യതിഹി, അവർ പഠിപ്പിച്ച വിഷയത്തിൽ ശൈത്താൻ വന്ന് തെറ്റായ കാര്യങ്ങൾ ഇട്ട് കേടുവരുത്തിയിട്ടല്ലാതെ. അങ്ങനെ ആ ഷെയ്ത്താൻ ഇടുന്നതിനെ അള്ളാഹു വീണ്ടും നസ്ഖ് ചെയ്യും. അമ്പിയാക്കളെ അയച്ചുകൊണ്ട് അത് നന്നാക്കി പഠിപ്പിക്കുന്നു. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കപ്പെട്ട കിതാബ് ഫുർഖാൻ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ, അത് ഒരിക്കലും അങ്ങനെ മാറ്റിമറിക്കപ്പെടാൻ സാധ്യമല്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു മറ്റൊരായത്തിൽ പഠിപ്പിച്ചു, ഖുർആൻ നാം തങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും, ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കും. ഒരാൾക്കും മാറ്റിമറിക്കാൻ കഴിയില്ല. തൗറാത്ത് മാറ്റിമറിക്കപ്പെട്ടു പോയി, ഈസാ നബി അലൈഹിസ്സലാമിന് കൊടുക്കപ്പെട്ട ഇഞ്ചീൽ അത് മാറ്റിമറിച്ച് തിരിമറി നടത്തി ഭേദങ്ങളായി എഴുതപ്പെട്ട് കൊടുത്തുപോയി. യഥാർത്ഥ ഇഞ്ചീൽ ഇവിടെ ഇല്ല. അതിൽ തന്നെ പുതിയ നിയമം, പഴയ നിയമം,
ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പല നിയമങ്ങളും എഴുതിയുണ്ടാക്കി. സബൂറും ഇവിടെയില്ല. പരിശുദ്ധ ഖുർആൻ ഒരു ഹർഫിന് പോലും, ഒരു പുള്ളിക്ക് പോലും വ്യത്യാസപ്പെടുത്താൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയും ഇല്ല. അള്ളാഹുവിൻ്റെ ഇവിടെ ദാറുൽ ഫുർഖാൻ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന് പേര് വെച്ചത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ദാറുൽ ഫുർഖാൻ അല്ലെങ്കിൽ ദാറുൽ ഖുർആൻ, ഖുർആനെ സംരക്ഷിക്കുന്ന വീട്, കെട്ടിടം, സ്ഥാപനം. ഖുർആനെ എങ്ങനെ സംരക്ഷിക്കൽ? അള്ളാഹു തആല വാഗ്ദത്തം ചെയ്തു ഖുർആനെ സംരക്ഷിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്ന ദാറുൽ ഫുർഖാൻ, അതിൻ്റെ ഭാഗമാണ് ഖാദിസിയ, അതിൻ്റെ ഭാഗമാണ് വർക്കത്തു സഖാഫത്തി സുന്നിയ, അതിൻ്റെ ഭാഗമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അക്ഷരത്തിനും പുള്ളിക്കും വ്യത്യാസമില്ലാതെ, മാത്രമല്ല അതിൻ്റെ അർത്ഥങ്ങൾക്കും വ്യത്യാസമില്ലാതെ കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഓതാനുള്ളത് മാത്രം ഇവിടെ നിലനിർത്തുമെന്നല്ല. അതുകൊണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ നാല് മദ്ഹബിൻ്റെ ഇമാമുകൾ രേഖപ്പെടുത്തി ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അവർ പറഞ്ഞു തന്ന് പോയി രേഖപ്പെടുത്തി. അതാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനെ നിലനിർത്തുന്നതിന് വേണ്ടി ധാരാളം സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ട്. അതിനുവേണ്ടി തന്നെയാണ് മഹാന്മാർ ധാരാളം തഫ്സീറുകൾ എഴുതി. ഇമാം ബൈളാവി തങ്ങൾ എഴുതിയ തഫ്സീറാണ് നാം ഇപ്പോൾ രണ്ട് അക്ഷരം വായിച്ചത്. ഇൻഷാ അള്ളാഹ് ഇതിനെ തുടർന്നുകൊണ്ട് ഖാദിസിയയുടെ വൈസ് പ്രിൻസിപ്പാളായ ഇസ്ദുദ്ദീൻ സഖാഫി നിങ്ങൾക്ക് ആ ബൈളാവി ദർസ് നടത്തി തരും. അദ്ദേഹത്തെ ഞാൻ വൈസ് പ്രിൻസിപ്പാളായി നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് നിശ്ചയിച്ചതല്ല, ഒരു ആറുമാസം മുമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഹദിയട്ടിയ കുപ്പായം മൊബർക്ക് കൊടുത്തു. അത് സ്വീകരിച്ചോളണം എന്നുള്ള നിർബന്ധം കൊണ്ട്. മുഹമ്മദ് ബിൻ സഖാഫിയും അതുപോലെ ഹൈദർ ഉസ്താദും മറ്റു ഉസ്താദന്മാരും ഒക്കെ ദർശനം നടത്തു. ഇൻഷാ അല്ലാഹ് ആ സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാഞ്ച് എന്ന നിലക്ക് ഇവിടെ അൽഹംദുലില്ലാ ആരംഭിച്ച് വന്ന് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വിധത്തിലാണ് ഇവിടെ കാണാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ, അഭിവൃദ്ധിപ്പെടുത്തി തരുമാറാകട്ടെ. ആത്മാർത്ഥമായി എല്ലാവരും ദ്വാരക്കണം, എല്ലാവരും പ്രവർത്തിക്കുകയും. ഖുർആൻ ഇവിടെ നിലനിർത്തും. ഖുർആനിൻ്റെ അർത്ഥം നിലനിൽക്കണം, ലഹ്നും നിലനിൽക്കണം. കേരളത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിദീങ്ങൾ വളരെ കുറവായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ കോഴിക്കോട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള പള്ളിയിൽ ഇമാമായ ഒരൊറ്റ ഹാഫിദാണുള്ളത് കേരളത്തിൽ, അന്ന് അറിയപ്പെട്ട ഹാഫിദ്. എന്നിട്ട് പലരും ഇന്ന് നമുക്ക് ഹാഫിദിൻ്റെ ഖുത്ബ കേൾക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അത്ഭുതത്തോടുകൂടി പോകും. റമദാന് ഖത്മുൽ ഖുർആൻ ചെയ്തുകൊണ്ട് തറാവീ നിസ്കരിക്കും. നമുക്കിന്നൊന്ന് കോഴിക്കോട്ട് ഹാഫിദിൻ്റെ കൂടെ നിസ്കരിക്കാൻ പോകണം
എന്ന് പറഞ്ഞ ആളുകൾ അത്ഭുതത്തോടുകൂടി വരുമായിരുന്നു. അൽഹംദുലില്ലാഹ്. അതിനുശേഷം ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ ഉണ്ട്, ചെറിയതുണ്ടെങ്കിലും ഖുർആൻ ഹിഫ്ദിന് യാതൊരു പ്രാതിനിധ്യവും കൊടുക്കാതെ വരുമ്പോഴാണ് മർക്കത്ത് തഖാഫത്ത് സുന്നിയെ തുടങ്ങിയത്. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ ആ മർക്കത്തിൽ നിന്ന് പാസ്സായ ഹാഫിദീങ്ങൾ വേറെ സ്ഥാപനം തുടങ്ങി, അവർ വേറെ സ്ഥാപനം തുടങ്ങി, അങ്ങനെ ആയിരത്തിൽ പരം ഹാഫിദീങ്ങളെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ദുനിയാവിലും ആഖിറത്തിലും സമ്പാദിക്കാനും കഴിഞ്ഞു. ഇപ്പോ മർക്കത്തിൽ നിന്ന് 150-ലധികം ഹാഫിദീങ്ങളെ അബുദാബിയിലെ ഗവൺമെന്റ് കൊണ്ടുപോയി അവിടുത്തെ പള്ളികളിൽ ഇമാമത്ത് നിൽക്കാൻ. ഗൾഫ് പോയവർക്കറിയാം, 4500 ദിർഹം അവർക്ക് ശമ്പളമുണ്ട്, താമസിക്കാനുള്ള വീടുണ്ട്, ഫാമിലി അടക്കം താമസിക്കാനുള്ള സൗകര്യവും 4500 ദിർഹം ശമ്പളവും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 75,000-ത്തിലധികം ഉറുപ്പിക ശമ്പളമുണ്ട് അവർക്ക്. ഇപ്പോൾ കുറേ അധികം ആളുകൾ വേണം. ഈ സദസ്സിൽ ആരെങ്കിലും ഹാഫിളായവർ, നല്ല ഖിറാഅത്ത് തജ്വീദോടുകൂടി ഓതാനുള്ളവരുണ്ടെങ്കിൽ ഉടനെ മർക്കത്തിൽ പേര് കൊടുക്കണം. ഇൻഷാല്ലാ അടുത്ത ദിവസം നിങ്ങളെയും ആ 4500 അങ്ങോട്ട് അയച്ചേരും. ഇവിടെ ആളില്ലാതാകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഏ മർക്കത്തിൽ ഇമാമ് വരെ ഇല്ലാണ്ടായി പോയി. എന്നാലും ഇപ്പൊ നമ്മൾ വേറെ ഉണ്ടാക്കി, അതുപോലെ ഇൻഷാല്ലാ നമുക്ക് ഉണ്ടാക്കാം. അടുത്ത വർഷം വരുമ്പോ വേറെ കൊടുക്കാലോ, ഇവരെ പഠിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് പേരുടനെ ഈ ആഴ്ചയിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം. സിറാജുദ്ദീൻ ഉസ്താദിനോട് ഞാൻ ചോദിക്കുകയാണ്, ഹാഫിദീങ്ങൾ ഉണ്ടോ നോക്കണോന്ന്. ആ ആയിക്കോട്ടെ, ജോലിയും വേണമല്ലോ. പക്ഷേ ഹിഫ്ദ് മാത്രം പോരാ, നല്ല തജ്വീദ് വേണം. വല്ലഖുദു ബിത്തജ്വീദി ഹതമുൻ ലാസിമു മല്ലം യുജബ്ബിദുൽ ഖുർആൻ ആഹിമു മഖാരിജുൽ ഹുറൂഫി സബ്അത അസർ അലല്ലദീ യഖ്താറുഹു മൻ ഇഖ്തബർ ഫാലിഫുൽ ജൗഫു വഉഖ്താഹാ വഹി ഹുറൂഫു മദ്ദിൽ ലിൽഹവാഇ തൻതഹി. ഇങ്ങനെ പറയുന്ന ആ മുഖദ്ദിമത്തുൽ ജദരിയുടെ ബൈത്തും ആ ബൈത്തിൽ പറഞ്ഞ കാനൂനുകളും ഇതൊക്കെ നല്ല പോലെ കാണാതെ കാനൂനുകൾ അറിയണം, നല്ല തജ്വീദ് പ്രകാരം ഓതണം. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ആ ഖുർആൻ തജ്വീദ് പ്രകാരം ഓതുന്ന കാര്യങ്ങളും തെറ്റുകൂടാതെ ഓതുന്നവരും ഇവിടെ നിലനിൽക്കുന്നതാണ്, യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം. ഖുർആനിൻ്റെ അർത്ഥം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയമാണ്. ആ ആശയം ഇവിടെ നിലനിർത്താൻ വേണ്ടി 4 മദ്ഹബിൻ്റെ ഇമാമുകൾ, ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു, ഈ 4 ഇമാമുകൾ, അവസാനത്തെ ഇമാമായ ഇമാം അഹമ്മദ് ബിനു ഹംബലിന് 1,000,000 ഹദീസ് മനപ്പാഠമുണ്ട്. ആ 1,000,000 ഹദീസിൻ്റെ റിപ്പോർട്ടർമാരെയും പരിചയമുണ്ട്, മനപ്പാഠമുണ്ട്. ബഹുമാനപ്പെട്ടവർ വലിയ മഹാനും പണ്ഡിതനുമാണ്. പക്ഷേ അന്നത്തെ രാഷ്ട്രീയക്കാർ, ഭരണാധികാരികൾ ബിദ്അത്തുകാരുടെ പിടിയിൽപ്പെട്ടു. ബിദ്അത്തുകാരുടെ പുത്തൻ പ്രസ്ഥാനക്കാരുടെ പിടിയിൽ ആ കാലഘട്ടത്തിലുള്ള രാജാവും കൂട്ടരും പെട്ടുപോയി. ആ ബിദ്അത്തുകാരുടെ അന്നത്തെ വാദം അല്ലാഹുവിൻ്റെ പരിശുദ്ധ കലാമായ ഖുർആൻ
അത് മഖ്ലൂഖാണ് എന്ന് പറയുന്ന വാദമായിരുന്നു ആ കക്ഷികളുടെ വാദം. നഊദു ബില്ലാഹ്, ഖുർആൻ ഒരിക്കലും മഖ്ലൂഖല്ല, ഖാലിഖും അല്ല, മഖ്ലൂഖും അല്ല. കലാമും ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ മിൻ ഖൗലിൻ വഫിഅലിൻ വനിയതി. ഒരിക്കലും കേട്ടാൽ മതിയാവാത്ത ആനന്ദകരമായ നിലക്ക് ഓതുന്ന ഖുർആൻ എത്ര കേട്ടാലും മതിയാകൂല. അങ്ങനത്തെ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഖദീമായ കലാമാണെന്ന വാദം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വാദത്തിൽ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഉറച്ചു നിന്നതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി ജയിലിൽ വച്ചു. ജയിലിൽ വച്ചു എന്ന് മാത്രമല്ല, വലിയ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ ആളുകളെ ഇടയിൽ വച്ച് അദ്ദേഹത്തെ ചാട്ടുവാറുകൊണ്ട് അടിച്ചു. ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയാൻ വേണ്ടി അടിച്ചു, പറഞ്ഞില്ല. ആ സമയത്ത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ തുണി അഴിഞ്ഞ് താഴോട്ട് വീണുപോയി. ആ സമയത്ത് മഹാനവരുകൾ അള്ളാഹുവിനോട് പറയുന്നു, അല്ലാ, എനിക്ക് എത്ര അടി കൊണ്ടാലും നിരോധമില്ല, എന്നെ ഔറത്ത് ജനങ്ങൾ കാണുന്നുവല്ലോ, അത് മറക്കണം അല്ലാ എന്ന് ദുആ ചെയ്ത സമയത്ത് ആ തുണി താഴോട്ട് പോയത് സ്വയം മേൽപോട്ട് കയറി വരികയും തൻ്റെ ശരീരത്തിൽ ഒട്ടി നിൽക്കുകയും ചെയ്തു. അത്രയും വലിയ കറാമത്തുള്ള ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അവരടിക്കുകയായി. ഓ ആലിമീങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്താൻ എളുപ്പത്തിലൊന്നും കഴിയൂല, കുറച്ച് പ്രയാസമുണ്ടാവും. ആ പ്രയാസത്തിൽ നമ്മൾ സഹിക്കുക തന്നെ വേണം, ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ നടക്കുമെന്ന് മനസ്സിലാക്കണ്ട. എത്രയോ വലിയ അഗ്നി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിന്ന് വന്നിട്ടുള്ളത്. ആ മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഒരു കൊല്ലത്തെ ഇബാദത്തും എൻ്റെ ഉസ്താദായ ഷാഫി ഇമാമിൻ്റെ ഒരു രാത്രിയുള്ള ഇബാദത്തും കൂടിയാൽ നോക്കിയാൽ ഷാഫി ഇമാമിൻ്റെ ഒരു രാത്രിയുള്ള ഇബാദത്താണ് എൻ്റെ ഒരു കൊല്ലത്തെ ഇബാദത്തിനേക്കാൾ മുൻതൂക്കം വരുന്നതെന്ന് പറഞ്ഞു. അത്രയും വലിയ പണ്ഡിതനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ ചീത്ത പറഞ്ഞു, ശത്രുക്കൾ വളരെയധികം തെറി പറഞ്ഞു, വളരെയധികം ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചു. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ദാരിൽ ഹിജ്റ, മദീനത്തിൻ്റെ ഇമാം എന്നറിയപ്പെടുന്ന ഇമാം മാലിക് ഷാഫി ഇമാമിൻ്റെ ഗുരുനാഥനാണ്. ആ മഹാനായ മാലിക് ഇമാമിനെ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ പല ശത്രുക്കളും കെൽബ് എന്ന് വിളിക്കുകയുണ്ടായി. ആ സമയത്ത് മാലിക് ഇമാമു പറഞ്ഞു, ലായനൂനി, അവരെന്നെയല്ല വിളിക്കുന്നത്, ഞാൻ കെൽബല്ല, കെൽബിൻ്റെ മകനുമല്ല, അതുകൊണ്ട് അതാരോ വിളിച്ചുകൊള്ളട്ടെ, എന്നെ അവരുദ്ദേശിക്കുന്നുണ്ടാവുകയില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ പോവുകയാണ് ചെയ്തത്. അങ്ങനത്തെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാമുല്ലാഹും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇവരെല്ലാവരും വലിയ 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 മഹാന്മാർ, കുത്തുബുകളും ഔസുകളും വലിയ സ്വാലിഹ്യങ്ങളും ഔലിയാക്കളും ആണ്. അവരിവിടെ ഉറപ്പിച്ച് തറപ്പിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾ പഠിപ്പിച്ചു തന്നു, പരിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥം അവരിവിടെ പഠിപ്പിച്ചു തന്നു. ആ അർത്ഥം ഇൻഷാ അല്ലാ ആരെന്ത് കളിച്ചാലും അതിവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനാണ് ഈ കളിയൊക്കെ കളിക്കുന്നത്. പണക്കാർ വിചാരിക്കും ഇവർക്ക് ഇങ്ങനെ ഈ പിരിവെടുത്ത് നടക്കുന്ന പണിയേ ഉള്ളൂ, പിരിവില്ലാണ്ട് ആർക്കവിടെ നടക്കുക? ഭക്ഷണം കഴിക്കാണ്ട് സൈക്കിളിന് കാറ്റടിക്കും പോലെ കാറ്റടിക്കാൻ കഴിയും? ഭക്ഷണം കഴിക്കണം, വസ്ത്രം വേണം, കിതാബ് വേണം, വീട് വേണം, ഇതെല്ലാം വേണ്ടേ? അതുകൊണ്ട് മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും മുത്താലിമീങ്ങളെ വളർത്താനും എല്ലാവരും സഹായിക്കണം. നമ്മളിങ്ങനെ കേട്ട് അങ്ങ് പോയാൽ പോലെ എല്ലാവർക്കും കൊടുക്കണം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും ഉഖ്രവിയായ മുത്താലിമീങ്ങളിലും
ആലിമീങ്ങളിലും അവരെ മഹബത്ത് വെക്കുന്നവരിലും അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ വത്തഖാ വൽഅഫാഫ വൽഗിനാ. അല്ലാഹുമ്മ ഇസ്ഫിനാ വസ്ഫി മർളാനാ യാ സാഫിയൽ മർളാ. അർഹമർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം നീ പൊരുത്തപ്പെട്ട സ്ഥാപനമാക്കി തരണം. റഹ്മാനെ അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന താലിബികളെ നീ നല്ല മുത്തഖികളും ആലിമീങ്ങളുമാക്കണേ അല്ലാഹ്. അങ്ങനെയുള്ള മുത്താലിമികളെ വളർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ കടങ്ങളെ വീട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കടങ്ങളെ വീട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങളെ വ്യക്തിപരമായ കടങ്ങളെയും വീട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങളെ സർവ്വരോഗങ്ങളും ശിഫയാക്കണേ. എല്ലാ മഹൂഫായ രോഗത്തിൽ തൊട്ടും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും പ്രിയക്കാരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധിയാണെന്ന് പറയപ്പെടുന്നു റഹ്മാനായ റബ്ബേ. അവർക്കെല്ലാം നീ ബർക്കത്തി കിടുക. സൗദി അറേബ്യ, കുവൈത്ത്, UAE, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ തുടങ്ങിയ എല്ലാ നാടുകളിലും, അതുപോലെ മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ, അമേരിക്ക, ലണ്ടൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ, മറ്റ് ആഫ്രിക്കൻ നാടുകളിൽ എല്ലാം നമ്മളെ സഹായിക്കുന്നവരുണ്ട് റബ്ബേ. അവർക്കെല്ലാം നീ വർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. ലോകത്ത് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അക്രമങ്ങളും വിഷമങ്ങളും അവസാനിപ്പിച്ചടേ അല്ലാഹ്. നല്ല ഇജ്ജത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ദീർഘായുസ് തരണേ. ആ കുറച്ച് പൈസ വേണമല്ലോ. ആരോ സ്റ്റേജ് മേലുണ്ടോ? ഒരു ചെറിയ സംഭാവന, ഒരു 10,000 രൂപ തരാൻ ആരോ ഉണ്ടോ? 100,000 ഒന്നും ഞാൻ ചോദിക്കണില്ല. ഒരു 10,000 ഉറുപ്പിക. കബീർ മരണപ്പെട്ടു പോയ അനുജന് വേണ്ടി കബീർ 10,000 ഉറുപ്പിക. അല്ലാഹുവേ, ആ കബീറിൻ്റെ കബറിനെ നീ സ്വർഗതോപ്പാക്കണേ അല്ലാഹ്. സ്വർഗതോപ്പാക്കണേ അല്ലാഹ്. കബീറിനും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പിന്നെ ആരാണ്? ആരുണ്ടോ? നൗഷാദ് മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ അസുഖം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ശിഫയാക്കണേ അല്ലാഹ്. അയാൾക്ക് കല്ലുണ്ട്, കല്ല് വിടാൻ തന്നെ ആവശ്യമുണ്ട്. നിങ്ങളങ്ങോട്ട് ഒഴിവാക്കാതെ അള്ളാഹു ശിഫയാക്കട്ടെ. അള്ളാഹു ശിഫയാക്കി തരട്ടെ. പിന്നെ അല്ലാ ഓച്ചറ ഷരീഫ് 10,000 ഉറുപ്പിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഹലാല ഉദ്ദേശം പൂർത്തിയാക്കട്ടെ. അത് അവിടെ നിന്ന് ഒരാള് പേര് അതോ അതാരാ നജീബ്? ആ 10,000 ഉറുപ്പിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബ്ദുറഹീം മരിച്ചുപോയ ഉപ്പക്ക് വേണ്ടി 10,000. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉപ്പക്ക് പുറത്തു കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഒരു 500,000 കിട്ടണ്ടിരുന്നപ്പോ അതിലധികം ഒന്നും പറഞ്ഞാൽ ആർക്കൂല. 500,000 കിട്ടൂലേ? കിട്ടൂലേ? ആ ഇൻഷാല്ലാ പൈസ അതിൻ്റെ ഇടയിൽ കിട്ടും. ഉസ്താദിന് പോകാൻ ധൃതിയുള്ളത് കൊണ്ട് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ബാഖവി ഉസ്താദിനെ ഈ വേദിയിൽ വെച്ച് ഷെയ്ഖുന ഉസ്താദിൻ്റെ അനുഗ്രഹീത കരങ്ങളാൽ സ്നേഹോപഹാരം നൽകി സന്തോഷിപ്പിക്കുന്നു. അതിനുവേണ്ടി രണ്ടുപേരെയും ആദരപൂർവ്വം പൂർവ്വ വിദ്യാർത്ഥികളാണ് അത് അറേഞ്ച് ചെയ്തത്. വള്ളം വള്ളം കൊടുത്തിട്ട് ഉസ്താദ് പറഞ്ഞു വള്ളത്തിൽ കയറി പോയി കളയണ്ടാന്ന്. അതുപോലെ ഇൻഷാ അള്ളാ സയ്യിദ് അഹമ്മദ് സഖാഫ് തങ്ങൾ ഒമാൻ
സയ്യിദ് അഹമ്മദ് സഖാഫ് തങ്ങൾ ഒമാൻ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിൽ നിന്ന് വളരെ പെട്ടെന്ന് വരിക. തങ്ങളുപ്പാൻ്റെ കൂടെ വന്ന തങ്ങള് പെട്ടെന്ന് കൊടുക്കുക. അതുപോലെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ മദനി ഏരൂർ ഉസ്താദിന്റെ കരം കൊണ്ട് തന്നെ ഈ വേദിയിൽ സ്നേഹോപഹാരം ലഭിക്കണമെന്ന് കരുതിക്കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ബർക്കത്ത് ചെയ്യട്ടെ. തങ്ങള് സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെ കൂടെ ഒമാനിൽ നമ്മുടെ പ്രവർത്തന രംഗത്ത് നേതൃത്വം നൽകുന്ന ബാഫക്കി കുടുംബത്തിലെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് ഉസ്താദ് അവറുകൾ ആദരവ് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട കേന്ദ്ര മുഷാവറാംഗം താഹ ഉസ്താദ് സ്നേഹോപഹാരം ഉസ്താദിന്റെ കരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു. വളരെ വേഗം വരിക. ആ ഷംസുദ്ദീൻ ഉസ്താദ് ഏരൂർ, അള്ളാഹു അക്ബർ. അടുത്ത് താഹ ഉസ്താദ് കായംകുളം കേന്ദ്ര മുഷാവറാംഗം. അടുത്തത് ഡോക്ടർ എ യൂനുസ് കുഞ്ഞ് എക്സ് എം എൽ എ. ഡോക്ടർ എ യൂനുസ് കുഞ്ഞ് എക്സ് എം എൽ എ അതുപോലെ കാർഡിയോളജി കോട്ടയം മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിഭാഗത്തിൽ വളരെ സുത്യർഹമായി സേവനം ചെയ്യുന്ന ഡോക്ടർ റൈഹാന, റൈഹാനയ്ക്കുള്ള ഉപഹാരം ആങ്ങള റിയാസ് ഇവിടുന്ന് ഉസ്താദിന്റെ കയ്യിൽ ഏറ്റുവാങ്ങുന്നു. റൈഹാന. അടുത്തത് മികച്ച പൊതുപ്രവർത്തകനായ സി സജീവൻ സാറിന്, സി സജീവൻ സാറിന് ഉസ്താദിന്റെ കരങ്ങളിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങുന്നു. സജീവൻ, സജീവൻ സി പി മികച്ച പൊതുപ്രവർത്തകൻ. ഡോക്ടർ അബ്ദുസലാം ഇപ്പോൾ അവാർഡ് വാങ്ങിയ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറാണ് പോലീസിലെ. അദ്ദേഹത്തിന് ഷഹാസ് സലീം കാരിയറ. എ അബ്ദുസലാം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, പോലീസ് സബ് ഇൻസ്പെക്ടറായി മികച്ച സേവനത്തിന് ഇപ്പോൾ ഈ അടുത്ത് അവാർഡും മറ്റും വാങ്ങിയ ആളാണ്. അതുപോലെ ഷഹാസ് സലീം കാരിയറ യുവാക്കളിൽ നല്ല പ്രവർത്തകനായി അംഗീകരിക്കപ്പെട്ട ആളാണ്. അൽഹംദുലില്ലാ. വന്ദ്യരായ ബാലവി തങ്ങളെ, താജുൽ ഉലമയുടെ ബാലവി തങ്ങൾ എവിടെ ഇല്ലേ? ആ പിന്നാക്കം പിന്നാക്കം പിന്നാക്കം. ആ ബാലവി തങ്ങൾ വിഴിഞ്ഞ അബ്ദുറഹ്മാൻ സഖാഫി, ഖാദിസിയയിലെ മുൻ മുദരിസ് കൂടിയായ വിഴിഞ്ഞ അബ്ദുറഹ്മാൻ സഖാഫിക്കും കൂടി ഒരു സ്നേഹോപഹാരം. ഇപ്പൊ ബീബാ പള്ളിയില അല്ല, വള്ളക്കടവ്, വള്ളക്കടവ് മുദരിസാണ്. ഡോക്ടർ എൻ ഇലിയാസ് കുട്ടി സാർ, കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന അല്ല ജില്ലാ ജനറൽ സെക്രട്ടറി. പെട്ടെന്ന് സാർ. അൽഹംദുലില്ലാ. കേരള മുസ്ലിം ജമാഅത്തിന് സുത്യർഹമായി സേവനം ചെയ്യുന്ന ജനറൽ സെക്രട്ടറി. ഇപ്പോൾ ഉസ്താദിന് പെട്ടെന്ന് തിരക്കുള്ളത് കൊണ്ട് എല്ലാവർക്കും സ്നേഹം സമർപ്പിച്ചുകൊണ്ട് അത് ഇൻഷാല്ലാ. തൊടി അബ്ദുറഹ്മ അബ്ദുറഹീം 10,000. സിറാജുദ്ദീൻ ബാപ്പു ഉസ്താദ്, തിരക്ക് കൂട്ടരുത്. ഉസ്താദിന്റെ യാത്ര